മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? വയറുവേദന, വിശപ്പില്ലായ്മ, അതിസാരം ഇവയെല്ലാം. ഉത്തരം: ഇവയെല്ലാം. ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ആദ്യമൊന്നും പുറത്ത് കാണിക്കുകയില്ല. കരളിന് ഗുരുതരമായ ക്ഷതം സംഭവിച്ച ശേഷമാകും പലരും രോഗം തിരിച്ചറിയുന്നത്. അതിസാരം, വിശപ്പില്ലായ്മ, വയറുവേദന തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഔഷധങ്ങൾ ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം? വാതക രൂപത്തിൽ, ഖര രൂപത്തിൽ, കൊളോയിഡൽ രൂപത്തിൽ, ലായന രൂപത്തിൽ? ഉത്തരം: കൊളോയിഡൽ രൂപത്തിൽ. കൊളോയിഡൽ രൂപത്തിലാണ് ഔഷധങ്ങൾ കൂടുതൽ ഫലപ്രദമായ ഫലം നൽകുന്നത്. രാജ്യത്തെ ആദ്യ വാനരവസൂരി മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? കണ്ണൂർ, തൃശൂർ, എറണാകുളം, കാസർഗോഡ്? ഉത്തരം: തൃശൂർ. 1958 വാനരവസൂരി കണ്ടെത്തിയത്. 1970 കോംഗോയിൽ രോഗബാധ മനുഷ്യനിൽ സ്ഥിരീകരിച്ചു. പുല്ലേലിക്കുഞ്ചു എന്ന നോവൽ തുടർ പരമ്പരയായി ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? ജ്ഞാനനിക്ഷേപം, മിതവാദി, രാജസമാചാരം, നസ്രാണി ദീപിക? ഉത്തരം: ജ്ഞാനനിക്ഷേപം. മലയാളത്തിലെ ആദ്യകാല നോവലുകളിലൊന്നാണ് പുല്ലേലിക്കുഞ്ചി. ആർച്ച് ഡീക്കൻ കോശിയാണ് രചയിതാവ്. കേരളത്തിൻ്റെ പഴയകാല സാമൂഹിക യാഥാർത്ഥ്യങ്ങളും കീഴാള ജീവിത പ്രശ്നങ്ങളും പങ്കുവയ്ക്കുന്ന രചനയായ പുല്ലേലിക്കുഞ്ചി 1882 പ്രസിദ്ധ കൃതിയായി. ക്ലോണിങ്ങിലൂടെ ഉണ്ടായ ആദ്യ സസ്തിനി: സ്നിപ്പി, ടെട്രൈ, ഡോളി, റാൽഫ്? ഉത്തരം: ഡോളി. കോശങ്ങളും ഡി എൻ എ കഷ്ണങ്ങളും ഉപയോഗിച്ച് ക്ലോൺ ചെയ്ത് ജീവികളെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ക്ലോണിംഗ്. ഭൂനികുതി ചുമത്തുന്നത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സർക്കാർ ഇവയിലൊന്നുമല്ല. ഉത്തരം: സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരാണ് ഭൂനികുതി ചുമത്തുന്നത്. മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1985, 1977, 1990, 1986? ഉത്തരം: 1990. ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. 1990 ആദ്യമായി പ്രസിദ്ധീകരിച്ചു. പുനർസംയോജക ഡി എൻ എ ആദ്യമായി നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ബാക്ടീരിയ: അസെറ്റോബാക്ടർ അസെക്റ്റി, കോസ്ട്രീഡിയം ബ്യൂട്ടിലകം, സാൽമോണല്ല ടൈഫിമുറിയം, ലാക്ടോബാസിലസ്? ഉത്തരം: സാൽമോണല്ല ടൈഫിമുറിയം. പരീക്ഷണശാലകളിൽ സൃഷ്ടിക്കപ്പെട്ട വൃത്താകൃതിയിലുള്ള സ്വയം പെരുകാൻ ശേഷിയുള്ള പുതിയ സവിശേഷതകളോടുകൂടിയ ഡി എൻ എ അറിയപ്പെടുന്നതാണ് പുനർസംയോജക ഡി എൻ എ. പീറ്റർ പാൻ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ്: ഓസ്കാർ വൈൽഡ്, ഗ്രഹാം ഗ്രീൻ, ജെ ബി പ്രീസ്ലി, ജെ എം ബാരി? ഉത്തരം: ജെ എം ബാരി. വളർച്ച മുരടിച്ച പീറ്റർ പാൻ എന്ന കഥാപാത്രം തൻ്റെ നിത്യബാല്യത്തിൽ നെവർലാൻഡ് എന്ന ചെറുദ്വീപിൽ ചെയ്യുന്ന സാഹസിക കൃതികളാണ് പീറ്റർ പാൻ എന്ന നാടകത്തിൻ്റെ പ്രതിപാദം. മലയാള സാഹിത്യ നിരൂപണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? എം പി പോൾ, സി പി അച്യുതമേനോൻ, ആർ നാരായണ പണിക്കർ, അഴകത്ത് പത്മനാഭൻ കുറുപ്പ്? ഉത്തരം: സി പി അച്യുതമേനോൻ. 1889 സി പി അച്യുതമേനോൻ പത്രാധിപരായി വിദ്യാവിനോദിനി എന്ന സാഹിത്യ മാസിക തൃശ്ശൂരിൽ നിന്ന് പുറത്തിറക്കിയത്. ഇതിൽ പുസ്തക നിരൂപണ രൂപത്തിൽ എഴുതപ്പെട്ട സി പിയുടെ ലേഖനങ്ങളാണ് മലയാള നിരൂപണ രംഗത്തെ ആദ്യ ഘടന നിരൂപണം. നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ചോദ്യങ്ങൾക്ക് സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ മിസ്റ്റർ പഠിപ്പി.